ഇപ്പോൾ PSC മുന്നംഗം ശ്രീ ലോപ്പസ് മാത്യു നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ ലോപ്പസ് മാത്യു, ഇക്കഴിഞ്ഞ ഏതാണ്ട് 2.5 ലക്ഷത്തോളം ഉദ്യോഗാർത്ഥികൾ പരീക്ഷ എഴുതിയ LDC യുടെ റാങ്ക് പട്ടികയാണ് ഇ ലേണിംഗ് ആപ്പ് എന്ന പരിശീലന കേന്ദ്രം അവർ ടെലിഗ്രാമിലൂടെ പുറത്തുവിടുന്നത്. അതായത് ഓരോ ജില്ലയിൽ എത്ര പേർ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടും, കട്ട് ഓഫ് മാർക്ക് എത്രയായിരിക്കും തുടങ്ങിയതടക്കം വലിയ വാഗ്ദാനങ്ങളാണ് ഈ പരിശീലന കേന്ദ്രം ഉദ്യോഗാർത്ഥികൾക്ക് മുൻപാകെ വയ്ക്കുന്നത്. ഇത് ആധികാരികമായ വിവരങ്ങളാണ് എന്ന് അവർ അവകാശപ്പെടുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഇപ്പോൾ ഈ PSC യെ വിശ്വസിക്കുന്ന ഒട്ടേറെ ഉദ്യോഗാർത്ഥികളുണ്ട്. അവരുടെ വിശ്വാസ്യതയെ തന്നെ, PSC യുടെ വിശ്വാസ്യതയെ തന്നെയല്ലേ ഇത് ചോദ്യം ചെയ്യപ്പെടുന്നത്? അല്ല, തീർച്ചയായും അങ്ങനെ ഒരു സംഭവം ഒരിക്കലും നടക്കുകയില്ല. ആരെങ്കിലും ഏത് ചാനലായാലും അങ്ങനെ ഒരു സംഗതി ഉണ്ടെന്നും പറഞ്ഞ് അനൗൺസ് ചെയ്താൽ ദാറ്റ് ഈസ് നോട്ട് പ്രോപ്പർ, ദാറ്റ് ഈസ് നോട്ട് കറക്റ്റ്. ഇവർ ഇത്തരത്തിലുള്ള വാഗ്ദാനങ്ങൾ നൽകി കബളിപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്നാണോ? തീർച്ചയായും, കാരണം PSC യുടെ സംവിധാനത്തില് ഒരു കാരണവശാലും മുൻകൂട്ടി, അതായത് PSC യുടെ കമ്മീഷൻ കൂടി അതിന്റെ സെലക്ഷൻ പ്രോസസ് തീരുമാനിച്ചതിന് ശേഷം ഏറ്റവും അതീവ രഹസ്യം നടക്കുന്ന കാര്യങ്ങളാണ് ഒരാൾ ചെയ്യുന്നത് മറ്റേയാൾ അറിയുന്നത്. അത്ര ദ്രുത തട്ടിലുള്ള രഹസ്യ സ്വഭാവം ചെയ്യുന്ന കാര്യമാണ് PSC യിൽ. അതുകൊണ്ടാണല്ലോ PSC ഇത്ര വിശ്വാസത്തിൽ നിൽക്കുന്നത്. പക്ഷെ അതിനിടയ്ക്ക് നമ്മുടെ ഈ കോച്ചിങ് സെന്ററുകാരും അല്ലെങ്കിൽ അതുപോലെയുള്ള ഇങ്ങനെയുള്ള ചാനലുകാരും നമ്മുടെ സംസ്ഥാനത്തെ ഏറ്റവും വലിയ സാമൂഹ്യ വിപത്തായ തൊഴിലായ്മ അത് മുതലെടുക്കാൻ വേണ്ടി പലതരത്തിലുള്ള കാര്യങ്ങൾ ഇറങ്ങിയിരിക്കുക. അപ്പൊ ഇതിനെ തീർച്ചയായിട്ടും അതിനെ സംബന്ധിച്ചിടത്തോളം അന്വേഷിക്കേണ്ടതാണ്. PSC തന്നെ ഈ വിഷയത്തിൽ ആവശ്യമായ പരാതി കൊടുക്കുകയോ അല്ലെ ചെയ്യണം. അല്ലെങ്കിൽ PSC ക്ക് തന്നെ ഒരു ഇന്റേണൽ വിജിലൻസ് സെൽ ഉണ്ട്, SP റാങ്കിലുള്ള വിജിലൻസ് സെൽ ഉണ്ട്, അവരെ കൊണ്ട് ഈ വിഷയം എന്താണെന്ന് അന്വേഷിപ്പിക്കണം. ഓൺ ബിഹാഫ് ഓഫ് PSC ഏതെങ്കിലും തരത്തിലുള്ള സ്കാൻഡലുകൾ നാട്ടിലുണ്ടായാൽ അത് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അത് അനുഗുണമായ കാര്യമല്ല. അവരെ സാമ്പത്തികമായും അല്ലാതെയും തട്ടിക്കുന്നതിന് വേണ്ട ഇടപാടാണ് അത്. PSC തന്നെ അതിന് വിജിലൻസ് അന്വേഷിപ്പിക്കാം, അതല്ലെങ്കിൽ പോലീസിൽ പരാതിപ്പെട്ട് അതിനെപ്പറ്റി അന്വേഷിക്കണം. ആയിരക്കണക്കിന് ആൾക്കാർ, അംഗങ്ങളായ ഗ്രൂപ്പുകളിലൂടെയാണ് ഈ രീതിയിലുള്ള സന്ദേശങ്ങളൊക്കെ പ്രചരിക്കുന്നത്. അത് തീർച്ചയായും വീണ്ടും വീണ്ടും മറ്റിടങ്ങളിലേക്കൊക്കെ ഷെയർ ചെയ്തപ്പെട്ട് ഒരുപാട് പേരിലേക്ക് എത്താനൊക്കെയുള്ള സാധ്യതയുണ്ട്. ഇത് തീർച്ചയായും നിയമവിരുദ്ധം തന്നെയാണ്, കാരണം അത്രത്തോളം രഹസ്യമായി അതീവ രഹസ്യത്തോടെ നടക്കുന്ന നടപടികളാണ് ഈ PSC ക്കകത്തുള്ളത്. അതൊക്കെയാണ് ഈ രീതിയിൽ പരിശീലന കേന്ദ്രങ്ങൾ അവരുടെ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി പോലെ പുറത്തുവിടുന്നത്. ഇതിന് കടിഞ്ഞാണ് ഇടണ്ടേ? തീർച്ചയായും, അതുകൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞത്, ദാറ്റ് ഇസ് ഐ ആം ടെല്ലിങ്. തീർച്ചയായും, കാരണം PSC യുടെ സിസ്റ്റം അനുസരിച്ച് PSC മെമ്പർമാർക്ക് പോലും അല്ലെ ചെയർമാന് പോലും ബേസിക് ആയിട്ട് കട്ടവന്മാർക്ക് അറിയത്തില്ല. കാരണം ഔദ്യമായി അത് പബ്ലിഷ് ചെയ്ത് വന്നതിന് ശേഷം അല്ലാതെ PSC യുടെ മെമ്പർക്കോ ചെയർമാനോ പോലും കട്ടവന്മാർക്ക് അറിയത്തില്ല. അതാണ് അതിന്റെ സിസ്റ്റം. അത്തരത്തിലാണ് അതിന്റെ കേസ് വാദിപ്പ് മുന്നോട്ട് പോകുന്നത്. അപ്പൊ അതുകൊണ്ട് ആ അതിനെ സംബന്ധിച്ച ഏതൊരു കട്ടവന്മാർക്കോ അല്ലെ ഇത്ര ശതമാനമെന്നോ ജില്ലാ ലെവലിലൊക്കെ ഞാനത് കണ്ടു. ഇപ്പം അത് ഒരു കാരണത്തിലും ശരിയല്ല, അത് കബളിപ്പിക്കലാണ്, അത് തന്നെയല്ല തടയേണ്ടതാണ്, തന്നെയല്ല അതിനെ സംബന്ധിച്ച് ഏറ്റവും ഇമ്മീഡിയറ്റ് ആയിട്ട് അന്വേഷണം. ഐതർ ഞാൻ പറഞ്ഞത് PSC തന്നെ വിജിലൻസ് സെല്ലിൽ വെച്ച് അന്വേഷിക്കണം, അതല്ലെങ്കിൽ അത് ഗവൺമെന്റില് പോലീസിൽ പരാതിപ്പെട്ട് അന്വേഷിക്കണം. കാരണം കേരളത്തിലെ 40 ലക്ഷത്തോളം വരുന്ന അഭ്യസ്ഥരിൽ PSC പ്രോസസ് ചെയ്യുന്ന 3 കോടി അപേക്ഷയാണ്. കാരണം സാധാരണ ഒരു ആവറേജ് അപേക്ഷകൻ 6 അപേക്ഷ വരെ കൊടുക്കും. LDC, UDC അല്ലെ LDC ലാസ്റ്റ് ഗ്രേഡ് അല്ലെങ്കിൽ കോളേജ് അല്ലെങ്കിൽ അധ്യാപകർ ഏതെല്ലാം പോസ്റ്റിലേക്കുള്ള അപേക്ഷിക്കുന്നത്. അപ്പൊ 40 ലക്ഷം പേരോളം അപേക്ഷിക്കുന്ന PSC യിലെ ആവറേജ് ഒരാളുടെ 5-6 അപേക്ഷ വരും. അപ്പൊ 4×24 2.5 കോടി 3 കോടി അപേക്ഷ പ്രോസസ് ചെയ്യുന്ന PSC ആണ്. അത് കേരളത്തിലെ 117 വകുപ്പും 80 കോർപ്പറേഷനിലെയും അപ്പോയിന്റ്മെന്റ് നടത്തുന്ന PSC ആണ്. അപ്പോ അവിടെ വളരെ രഹസ്യഭാവത്തിൽ വളരെ കൃത്യമായി നടക്കുന്ന ഒരു സ്ഥാപനം, ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ സ്ഥാപനം, ഒരു ഭരണഘടനാപരമായ സ്ഥാപനം അതിനെ മിസ്യൂസ് ചെയ്യുന്ന, അതിലെ പ്രവർത്തനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന നടപടികൾ ഒരു കാരണവശാലും അനുവദിക്കാൻ പാടില്ല. അതിനെതിരെ അന്വേഷണം നടത്തണം, ഏത് ചാനലായാലും ഏത് ഓൺലൈൻ ചാനലായാലും. ഇതിൽ PSC ക്ക് തന്നെ നേരിട്ട് ഇത് ശ്രദ്ധയിൽപ്പെട്ടാൽ PSC ക്ക് തന്നെ നേരിട്ട് ഒരു അന്വേഷണം നടത്താമല്ലേ? തീർച്ചയായിട്ടും PSC ക്ക് വിജിലൻസ് തന്നെ ഉണ്ട്, SP റാങ്കിലുള്ള സെന്റർ തന്നെ ഉണ്ട്. അവർ അന്വേഷിക്കാൻ തീർച്ചയായിട്ടും അവർക്ക് തന്നെ നിറവെടുക്കാൻ പറ്റും. അതോടൊപ്പം ഗവൺമെന്റ് സഹായം അഭ്യർത്ഥിക്കാനും പറ്റും. ശരി, വളരെയധികം നന്ദി ശ്രീ ലോപ്പസ് മാത്യു പ്രതികരിച്ചതിന്.